ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഈസി സ്നാക്സ് ആയിട്ടാണ്. 3 എഗ്ഗും 2 നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പഴം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കുറച്ച് പഴുപ്പ് കുറവായിരുന്നു. ഇനി ഒരു ബൗള് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ, ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പഴമാണ് അപ്പോൾ മധുരത്തിനനുസരിച്ചുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇതിൽ ഈ എഗ്ഗും ഈ പഴവും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ കിട്ടുക. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, കറക്റ്റാണിത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഇനിയൊരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്കിതിൽ ഓരോ പാൻ കേക്കും ചുട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഓരോ തവി മാവും ഒഴിച്ചു കൊടുക്കുക. ഓവർ പരത്തി കൊടുക്കണ്ട. ഞാനിത് ചെയ്യുന്ന പോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ അടിഭാഗത്ത് തട്ടാതെ വേണം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ കേട്ടോ. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി, നമ്മൾ അപ്പൊക്കെ ചുടുന്ന പോലെ ചെയ്യാം. ഓവർ പരത്തി കൊടുത്താൽ നമുക്കിത് തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവും, ബുദ്ധിമുട്ടാവും. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് കഴിയണം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാന്. അടിയൊന്ന് റെഡി ആയി കിട്ടണം, മുകൾ ഭാഗം നല്ലോണം ഒന്ന് ആറിക്കിട്ടണം, എന്നിട്ട് വേണം തിരിച്ചിടാൻ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോവും, നന്നായി കിട്ടൂല. അതൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ഒന്ന് മുകൾ ഭാഗം എന്താ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തികച്ചും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും തിരിച്ചിടുക. ഇത് ശരിക്കും ഒരു ഹെൽത്തി സ്നാക്സ് തന്നെയാണ്. നമ്മൾ എണ്ണയൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് ഒരു ഹെൽത്തി സ്നാക്സ് ആയിട്ട് തന്നെ അതിന് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ ഹണിയോ അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷോ ചെറിയ ക്രഷോ അങ്ങനെയൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അടിഭാഗം റെഡി ആയിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ. എനിക്കിതും കൊണ്ട് ഒരു 12 എണ്ണം വരെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാൻകേക്ക് എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.